എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളിൽ നിന്ന് വേർപ്പെടണമെന്ന തോന്നൽ ഉണ്ടാകുമ്പോഴെല്ലാം അത് എന്നിലുണ്ടാക്കുന്ന ഭാവ പകർച്ചകൾ പ്രസ്താവയോഗ്യമാണ്. എൻ്റെ കൂടെയുള്ള ഒരാളിൽ നിന്ന് എനിക്ക് വേർപ്പെടേണ്ടതില്ല എന്ന് സാമഞ്ജസ്യത്തോടെ ചിന്തിക്കുന്നത് ധനാത്മകമായ മറ്റൊരു പ്രകൃതിയാണ്. വിദ്യാഭ്യാസവും പരീക്ഷണവും കൂടുമ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുക്കൽ എത്തേണ്ടതില്ല, അവരെ കാണേണ്ടതില്ല, അവരുടെ വാക്കുകൾ എനിക്ക് കേൾക്കാൻ അരോചകമാണ്, അവർ പറയുന്നത് ശരിയല്ല എന്ന ഒരവബോധം ഉണ്ടാകുന്നതാണ് പുരോഗമന ഘട്ടത്തിലെ അടിസ്ഥാന തലങ്ങളിൽ ആദ്യം നാം കാണുന്നത്. ഇതിന് വ്യത്യാസം ഇല്ല, ഇല്ലാതെ തന്നെ പറയാം. കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഏതൊരു കുട്ടിയും അകന്നകന്ന് പോകാൻ ആദ്യം നിഷേധിക്കുന്നത് അച്ഛനെയും അമ്മയെയും കുടുംബത്തെയുമാണ്. അതിൽ നിന്ന് അകലാനാണ് ഇഷ്ടപ്പെടുന്നത്. ഏതൊന്നിനു വേണ്ടി വിവാഹം കഴിച്ചുവോ അതിന് ചേർന്നിരിക്കുവാൻ പാകമായ ഭർത്താവിൽ നിന്ന് ഭാര്യയും ഭാര്യയിൽ നിന്ന് ഭർത്താവും അകന്നിരിക്കുവാനാണ് ഇന്ന് ഇഷ്ടപ്പെടുന്നത്. 4 മാസം കൂടുമ്പോഴേ വരാൻ പറ്റുള്ളൂ എങ്കിൽ അത്രയും സന്തോഷമാണ്. പക്ഷേ ഇതിനിടയിൽ അയക്കേണ്ട പണം അയച്ചില്ലെങ്കിൽ ദുഃഖം കൂടുതലാണ്. അതെ, അതിനാണ് വിരഹത്തിൻ്റെ ആഘോഷത്തിനാണ് ശമ്പളം അയച്ചു കൊടുക്കുന്നത്. അപ്പൊ സാമൂഹികമായി വേർപാടൊരു സുഖമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ വേർപാട് സന്തോഷമായി തീരണമെങ്കിൽ സാന്നിധ്യം ദുഃഖമായി തീരണം. പാർട്ടികൾ, നേതാക്കന്മാർ, ബുദ്ധിജീവികൾ, സാഹിത്യകാരന്മാർ, ഇവരൊക്കെ ഇതിൽപ്പെടുന്നതാണ്. ഒരു ഉന്നതനെ വിളിച്ചു കൊണ്ടുവന്നൊരു സ്റ്റേജിൽ മൈക്കും കൊടുത്ത് സംസാരിക്കുവാൻ ഈ ഏൽപ്പിച്ചാൽ അതിൻ്റെ സംഘാടകർ 10 പ്രാവശ്യം കുറിപ്പ് കൊടുക്കും നിർത്താൻ. വിളിച്ചു കൊണ്ടുവന്നിട്ട് അയാളുടെ വേർപാടാണ് അവരിഷ്ടപ്പെടുന്നത്. ഈ വയ്യാവേലി എപ്പോഴും ഒന്ന് ഇറങ്ങിപ്പോയി കിട്ടുകയാണ്. ഓഡിയൻസും ആലോചിക്കുന്നത് ഇതൊന്നും നിർത്തി കിട്ടുകയില്ലേ എന്നുള്ള. അപ്പം ഇങ്ങനെയുള്ളൊരു വേർപാടിൻ്റെ തലം മനുഷ്യ മനസ്സ് രൂപപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ പുറത്തുള്ള വസ്തുക്കളോട് വേർപാടിന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ കോശങ്ങളുടെ അവബോധം എന്തായിരിക്കും? നമ്മുടെ സ്വപ്നങ്ങളുടെ തലം എന്തായിരിക്കും? നമ്മുടെ ജാഗ്രത്തിൻ്റെ തലം എന്തായിരിക്കും? നമ്മുടെ ഉറക്കം എങ്ങനെയായിരിക്കും? നമ്മുടെ പ്രാണൻ, എല്ലായിടത്തും ഓടുന്ന ശരീരം മൊത്തം വ്യാപിച്ച് നിൽക്കുന്ന പ്രാണന് അവൻ്റെ കൈകാലുകളോടും കണ്ണുകളോടും ഇന്ദ്രിയങ്ങളോടുമൊക്കെയുള്ള സമീപനം എന്തായിരിക്കും? ബാഹ്യമായി എൻ്റെ അച്ഛനിൽ നിന്ന് എൻ്റെ അമ്മയിൽ നിന്ന് കുടുംബം ഒരു ശരീരമായി ഞാൻ കാണുകയാണെങ്കിൽ അതിൽ നിന്ന് എൻ്റെ പ്രാണനെ എന്നെ പിൻവലിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ, എൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് വലിയുവാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവും, എൻ്റെ കോശകോശാന്തരങ്ങളിൽ നിന്ന് വലിയാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവുമോ, എൻ്റെ വിരളിൻ്റെ അറ്റത്ത് പ്രവർത്തനോന്മുഖമായി നിൽക്കുന്ന ഒരവബോധം തീ അടുക്കലെത്തുമ്പോൾ എൻ്റെ മസ്തിഷ്കത്തിന് ആലോചിക്കുക പോലും വേണ്ടാത്ത വിധത്തിൽ എൻ്റെ കൈ തന്നെ ആ സ്വന്തം കാര്യം ഏറ്റെടുത്ത് പിൻവലിയുമ്പോൾ, വണ്ടി ഓടിച്ചു പോകുന്ന ഞാൻ എൻ്റെ മസ്തിഷ്കത്തോട് ചോദിക്കാതെ അതിൻ്റെ ക്ലച്ചിലും ബ്രേക്കിലുമൊക്കെ എൻ്റെ കാലുകൾ ചവിട്ടുകയും അതിൻ്റെ സ്റ്റിയറിങ്ങിൽ എൻ്റെ കൈ വേണ്ട സമയത്ത് വേണ്ടതുപോലെ തിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ പ്രവർത്തനത്തിൽ നിന്ന് എൻ്റെ ബോധം ആ രംഗങ്ങളിൽ നിന്ന് ബോധത്തെ പിൻവലിക്കുവാൻ ഇഷ്ടപ്പെടുമോ ഈ തലങ്ങളിൽ? ജീവിതത്തിൽ ഒരുവൻ ഇഷ്ടപ്പെടായ്മയുടെ ലോകങ്ങളിലൂടെ നിരന്തരമായി സഞ്ചരിക്കുമ്പോൾ ആ ഇഷ്ടപ്പെടായ്മ അത്രയും രേഖപ്പെടുത്തിയ അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ സ്മരണകളും പ്രവർത്തനങ്ങളും കാലാനുസാരേണ
അവനെയും അവൻ്റെ കോശങ്ങളെയും ജീവിതത്തെയും ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് വളരുമോ? അത്തരമൊരു തലത്തിൽ അവൻ്റെ കർമ്മമേഖല താറുമാറാകുമോ? അപ്പോഴും അവൻ പുതിയ പുതിയ ഗവേഷണങ്ങളുടെയും പുതിയ പഠനങ്ങളുടെയും പുതിയ ഗ്രന്ഥങ്ങളുടെയും പണിപ്പുരകളിലായിരിക്കുകയും അപ്പോൾ പോലും സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടി ഓടുന്നുവെന്ന് വരുത്തി തീർക്കുവാൻ തൊഴിലന്വേഷിക്കുകയും അന്വേഷിച്ച് കിട്ടിയ തൊഴിലിനകത്തൊരു മണിക്കൂർ പോലും നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വെറുപ്പും വേദനയുമായി പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടോ? ഇതൊക്കെ ആദ്യകാലത്ത് അവർ ചിന്തിച്ചിരുന്നു.